എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു വിദ്യാർത്ഥികൾക്ക് വി എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് യൂസർ നെയിം അതുപോലെ തന്നെ യൂസർ നെയിം ആയിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് എന്നിവ നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് സക്ഷണം നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഹോം പേജിലേക്ക് പോകുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് മൂന്ന് ലിങ്കുകളാണ് കാണാൻ സാധിക്കുക അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഹിസ്റ്ററി അതുപോലെ തന്നെ ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ആ ഒരു ലിങ്കുകളാണ് കാണാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഒരു പോപ്പ് വിൻഡോ വരുന്നതാണ് അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോഡ് അലോട്ട്മെൻ്റ് എന്നും അതുപോലെ തന്നെ ഇവിടെ ഡൗൺലോഡ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്കും കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് അതുപോലെ തന്നെ ആ ഒരു പേജിൽ തന്നെ ഏത് കോഴ്സിനാണ് അതുപോലെ ഏത് സ്കൂളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് റിസൾട്ട് ചെക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഹയർ സെക്കൻഡറി റിസൾട്ട് നാളെയോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെയോ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ കൂടി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ നിങ്ങളുടെ താല്പര്യം അതിനനുസരിച്ച് അഡ്മിഷൻ എടുക്കുക അപ്പോൾ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് അഡ്മിഷൻ നേടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് ഒരു ജൂലൈ എട്ടാം തീയതി മുതൽ ഒൻപതാം തീയതി വൈകുന്നേരം നാലുമണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ സ്ഥിരം അഡ്മിഷൻ നേടേണ്ടതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറിൽ സ്ഥിര പ്രവേശനമാണ് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ടുത്ത് വായിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ എട്ട് മുതൽ ജൂലൈ ഒൻപതാം തീയതി വൈകിട്ട് അഞ്ച് നാല് മണിവരെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളുകളിൽ സ്ഥിര പ്രവേശനമാണ് വിദ്യാർത്ഥികൾ എടുക്കേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഈ ഒരു ജൂലൈ ഒൻപത് ഇനി വൈകുന്നേരം നാല് മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ റിപ്പോർട്ട് ചെയ്ത് പ്രവേശനം സ്ഥിരപ്രവേശനം എങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അതായത് ആ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ട് tullah ada വിവരങ്ങൾ അതായത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ് റദ്ദു ചെയ്യപ്പെടുന്നതാണ് അതുപോലെ തന്നെ തെറ്റായ വിവരങ്ങൾ നൽകി ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റുകൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനും വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് അത് ഡിലീറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ടും ഈ ഒരു ഫീസ് അടക്കാനുള്ള സൗകര്യമുണ്ട് ഇതിനുള്ള സൗകര്യം കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഇത്തരത്തിൽ ഫീസ് അടക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് സ്കൂളിൽ നൽകേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസായിട്ട് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഒന്നാം വർഷം എത്രയാണ് അതുപോലെ രണ്ടാം വർഷം എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വേണ്ടത് എന്നുള്ളത് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കോഴ്സുകൾ എന്ന് പറയുന്നത് കോഴ്സ് അഞ്ച് കോഴ്സ് പത്ത് കോഴ്സ് പതിമൂന്ന് അതായത് പതിനൊന്ന് അതുപോലെ പതിമൂന്ന് അതുപോലെ തന്നെ കോഴ്സ് നാൽപ്പത്തി ഒമ്പത് ഈ ഒരു കോഡുകൾ വരുന്ന ആ ഒരു കോഴ്സുകൾക്കാണ് കമ്പ്യൂട്ടർ കോഴ്സ് അതായത് കമ്പ്യൂട്ടർ കോഴ്സുകളായിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അതായത് അലോട്ട്മെൻറ്റ് റിസൾട്ടിൽ നിന്ന് ലഭിക്കുന്ന അലോട്ട്മെൻറ്റിൻ്റെ സ്ലിപ്പും അതായത് അലോട്ട്മെൻറ്റ് ലെറ്ററും യോഗ്യത തെളിയിക്കുന്ന അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ആണ് അതായത് എസ് എസ് എൽ സി ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതാണ് അപ്പോൾ അലോട്ട്മെൻറ്റ് സ്ലിപ്പിൻ്റെ ഒന്നാമത്തെ പേജിൽ നിങ്ങൾ ഹാജരാക്കുന്ന രേഖകളുടെ വിവരങ്ങൾ നൽകി വിദ്യാർത്ഥിയും രക്ഷിതാവും ഒപ്പുവച്ചിട്ടുണ്ടായിരിക്കണം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ബോർഡുകളിൽ നിന്ന് ലഭ്യമാകാതെ വിദ്യാർത്ഥികൾ അതായത് എസ് എൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ആ ഒരു കോപ്പി നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തി അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങളുടെ പേരെഴുതി നിങ്ങളെ ഒപ്പം വിട്ടാൽ സ്വയം സാക്ഷ്യപ്പെടുത്തലായി അതായത് ഈ ഒരു എസ് എൽ മാർക്ക് ലിസ്റ്റിൽ ജസ്റ്റ് അങ്ങനെ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സെൽഫ് ആയി അപ്പോൾ ഒറിജിനൽ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ കോപ്പി ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് യോഗ്യത തെളിക്കുന്നതിനുള്ള പകർപ്പുകൾ സ്വീകരിക്കുന്നതാണ് ആവശ്യമെങ്കിൽ സ്കൂൾ അധികൃതർ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പരി പ്രസ്തുത റിസൾട്ടിൻ്റെ സാധ്യത ഉറപ്പാക്കും అదిపోయి ప్రవేశ సమయత్తి విడుదల సర్టిఫికెన్ స్వాభావ യും ആ സ്ഥല നിർബന്ധമായിട്ടും ഹാജരാക്കണം അതുപോലെ പ്രവേശന സമയത്ത് ഹാജരാക്കേണ്ട മറ്റ് രേഖകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചൂട് ചേർക്കുന്നുണ്ട് അതായത് സാമുദായിക സംവരണം പരിശോധിക്കുന്നതിനായിട്ട് എസ് എസ് എൽ സി ബുക്കിലെ സാമുദായിക വിവരങ്ങൾ മതിയാകും എന്നാൽ ബുക്കിൽ നിന്നും വിഭിന്നമായിട്ടുള്ള സാമുദായിക വിവരമാണ് സംവരണ വിഭാഗക്കാർ അപേക്ഷയിൽ നൽകിയിട്ടുള്ളതെങ്കിൽ റവന്യൂ അധികൃതർ നിന്ന് നൽകുന്ന അവരിൽ നിന്ന് ലഭിച്ചുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അനുബന്ധ ത്രീയിൽ ഉൾപ്പെട്ട ഒബി എച്ചിലെ വിഭാഗം റവന്യൂ അധികൃതർ നിന്ന് ലഭിച്ചുള്ള വരുമാന സർട്ടിഫിറ്റ് അത് ഇൻകം സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ മാത്രമേ ഫീസ് ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ അതുപോലെ തമിഴ് കന്നഡ ഭാഷാ ന്യൂനപക്ഷം ആണെങ്കിൽ ആ ഒരുവരും യോഗ്യതാ സർട്ടിഫിക്കറ്റിൽ എസ് എസ് സർട്ടിഫിക്കറ്റിൽ മാതൃഭാഷയുടെ ഒന്നാം ഭാഷാ കോളത്തിൽ നിന്ന് രേഖപ്പെടുത്തിയുണ്ടാവും അല്ലാതെ പക്ഷം രജിസ്ട്രേഷൻ ചെയ്ത തദ്ദേശ ഭാഷാ ന്യൂനപക്ഷ സംഘടനയുടെ സെക്രട്ടറി അല്ലെങ്കിൽ ചെയർമാൻ പ്രസ്തുത സംഘടനയുടെ അംഗത്വം രജിസ്റ്റർ അടിസ്ഥാനത്തിൽ ലെറ്റർ ഹെഡിൽ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ടത് താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിൻ്റെയും പേരിൽ ബോണസ് പോയിന്റ് ലഭിക്കുന്നവർ എസ് എസ് എൽ സി ബുക്കിൽ ആ ഒരു വിവരങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ല അല്ലാതെ അല്ലാത്തപക്ഷം റേഷൻ കാർഡോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ ആർമി നേവി അതുപോലുള്ള വിഭാഗങ്ങളിൽ നിന്നും ആശ്രിതർക്കുള്ള ആ ഒരു വിഭാഗത്തിനുള്ള റിസർവേഷൻ ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത ജവാൻ സർവീസ് ജവാന്റെ സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അതുപോലെ ആർമി നേവി എയർഫോഴ്സ് എന്നീ വിഭാഗങ്ങളിൽ നിന്നും വിരമിച്ച എക്സ് സർവീസ് ജവാൻ്റെ ആശ്രിതർ ആണ് എന്നുള്ളതിനുള്ള സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഹാജരാക്കാൻ ുണ്ട് അതുപോലെ തന്നെ മുന്നേക്ക മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ അതായത് ഇ ഡബ്ല്യു എസ്കാർക്ക് ടെൻ പെർസെൻറ്റേജ് സീറ്റ് ഉണ്ട് അവർ ഇ ഡബ്ല്യു എസ് സർട്ടിഫിറ്റ് ഹാജരാക്കണം അതുപോലെ തന്നെ എൻ ടി എസ് സി പോയിൻറ്റ് ലഭിക്കുവാനായിട്ട് എട്ടാം ക്ലാസ്സിൽ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് എസ് സിആർ ടി ഒ എൻ സി ആർ ടി ഒ നൽകിയ സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടതാണ് അതുപോലെ തന്നെ എൻ എം എം എസ് എസ് സി എൽ എസ് എസ് യു എസ് എസ് യോഗ്യത നേടിയിട്ടുള്ളവർ അത് തെളിയിക്കുന്നതിനായിട്ട് ബന്ധപ്പെ തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അതോറിറ്റിയിൽ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ് സ്കീം അതർ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ ഐ ഐ ഡി വിഭാഗത്തിൽ വരുന്ന അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ അഡ്മിഷൻ സമയത്ത് മെഡിക്കൽ ബോർഡിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സ്ക്രീനിങ് സമയത്ത് ലഭിച്ച സർട്ടിഫിക്കറ്റും ഹാജരാക്കണം അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻ്റ് ലഭിച്ച സ്കൂളിൽ ജൂലൈ എട്ടാം തീയതി മുതൽ ഒൻപതാം തീയതി വൈകുന്നേരം മണിക്കുള്ളിൽ സ്ഥിരപ്രവേശനം നേടേണ്ടതാണ് ഇതിനുശേഷം ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ് ഉണ്ടായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്